അശോകേട്ടൻ, നമുക്കൊരു കുഞ്ഞ് ഗെയിമാണേ. എനിക്ക് തോന്നുന്നു അശോകേട്ടൻ്റെ പല ഡയലോഗ്സും ഇപ്പൊ എല്ലാവർക്കും വളരെ കാണാപ്പാഠമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ഡയലോഗ്സ് സ്ക്രീനിൽ കാണിക്കും, ഇടയ്ക്ക് ചില വേർഡ്സ് കാണില്ല, അത് അശോകേട്ടൻ ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. എവിടെയോ എന്തോ ഡാഷ് പോലെ ഞാൻ പറയാം. എവിടെയോ എന്തോ പോലെ വെള്ളം അടിക്കുമ്പോഴല്ലേ കുപ്പി എടുത്ത് പഞ്ചാബ് യൂസില്. എവിടെയോ എന്തോ ഒരു പോരട്ടെ, ഞാൻ പറയണോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കാര്യം അത് പറയാൻ കാരണം അറിയോ, ഈ സ്റ്റിക്കറില്ലേ നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ അയക്കുന്ന സ്റ്റിക്കർ, ആദ്യത്തെ അകത്ത് ഒരു മെയിൻ ഐറ്റം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നിനക്ക് ഇഡലി ദോശ വട ഡാഷ്, എനിക്ക് പൊറോട്ടയും ചിക്കനും ഡാഷ്. പറക്കും തളിക. ഇഡലി ദോശ വട ഗർബ. നിനക്ക് ഇഡലി ദോശ വട, എനിക്ക് പൊറോട്ട ചിക്കനും ഗർബ. അത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് സംഭവിച്ചാൽ ഈ സീനിൽ അങ്ങനെ ഡയലോഗ് ഇല്ല. ഇല്ല, അതൊക്കെ ഒരു സീൻ എടുത്ത് ഡെവലപ്പ് ചെയ്യല്ലേ. ഈ ഒരു ഗർഭാന്നൊരു വേർഡ് അപ്പൊ എങ്ങനെ വന്നു? നിങ്ങൾ ചുമ്മാ അങ്ങ് ക്രിയേറ്റ് ചെയ്തു? പറഞ്ഞുണ്ടാക്കിയാണ്. സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല. ഇല്ല, സ്ക്രിപ്റ്റിൽ ഒരു പാറ്റേൺ ഉണ്ട്, ഈ ഗർഭമൊന്നും ഉണ്ടായില്ല. ഇതൊന്നുമില്ല. നമുക്ക് അപ്പൊ അതൊന്ന് കാണാമേ. ഓക്കേ, പൈസക്കാരിയാണല്ലേ. ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ട ചിക്കനും ഗർഭ. എനിക്ക് പൊറോട്ടയും ചിക്കനും, അയ്യോ അത് മാത്രം മതി. അതൊന്ന് പറയാൻ പറ്റുമോ അശോകേട്ടാ? നിനക്ക് ഇഡ്ഡലി ദോശയും ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. അടുത്ത ചോദ്യം. എന്നെ ഡാഷ് ആയെങ്കിലും ജീവിക്കാൻ അനുവദിക്കട. സിനിമയുടെ പേര് ക്ലൂ തരാം, പാണ്ടിപ്പട. എന്നെ സർവന്റ് വേലക്കാരനായെങ്കിലും. അതെ, ദിലീപേട്ട തിരിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കൊടുത്തിട്ട് എന്നെ ഒന്ന് ഇങ്ങനെയെങ്കിലും നീ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞൊരു സീനാണത്. അപ്പൊ ഈ പോയിന്റ് എനിക്കാണ്, ഞാൻ പ്ലേ ചെയ്ത സ്വന്തം പറയാൻ. എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ, നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനല കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. ഒരു അതൊക്കെ അവര് തന്നെ കേട്ടോ, റഫീമെ കാട്ടിനെ ഒരു ഒന്നൊന്നര സംഭവങ്ങളാ. അല്ല, വേറെ കാര്യമുണ്ട്, ഈ സീൻസ് ഒക്കെ ശരിക്കും അശോകൻ ചേട്ടനും ദിലീപ് ഒക്കെ തന്നെ അഭിനയിച്ചതിന്റെയാണ്. ആ ഒരു ടെമ്പോ ഇത്രയും ഭയങ്കര ടൈമിംഗ് ആണ്. അതായത് ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്നത് കൃത്യമാണ് രണ്ടുപേരും. അശോകേട്ടാ, ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ ആണേ. ഒരാളെ ഡാഷ് പറഞ്ഞു വിടുമ്പോൾ എന്തൊരു മനസമാധാനം. എന്തെങ്കിലും ക്ലൂ കൊടുക്കുന്ന എന്റെ ഓർമ്മ തന്നെ, പക്ഷെ ഡയലോഗ് ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം. നമുക്ക് അപ്പൊ അതൊന്ന് കാണാമേ. ഓക്കെ, അപ്പൊ ശരി. വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? പറയുമ്പോ തന്നെ ഒരു മനസമാധാനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നി ഈ മൂവീസ് ഇറങ്ങുന്ന സമയത്തിനെക്കാട്ടിലും കുറെ കൂടെ ഡയലോഗ്സും അല്ലെങ്കിൽ അതിന്റെ ഒരു കോമഡിയും ഒരു ഹ്യൂമറും റീച്ച് ചെയ്യുന്നത് ഇപ്പോഴാണോ, അതോ ഇറങ്ങുന്ന സമയത്തും ഇത്രയും ഒരു റീച്ച്? ട്രോളുകളാണ് ഇപ്പൊ നമ്മളുടെ ട്രോളുകൾ. ഈ അടുത്ത കാലത്താണല്ലോ ട്രോളുകൾ ബഹളമയമായി മാറിയത്. അതായത് അശോൻ ചേട്ടനും സലിംകുമാറും കൊച്ചിനനീഫിക്കയും ദിലീപും ഇവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഡയലോഗ്സിന്റെ ട്രോളുകളാണ് ഇത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മളൊരു ട്രോള് ചെയ്യാൻ നേരത്തെ ജനങ്ങളുടെ മനസ്സില് അതുണ്ടെങ്കിലാണ് ആ ട്രോള് വിജയിക്കുള്ളൂ. അതാണ്. ഞാൻ നാദശയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാല് നാദശയുടെ ഉമ്മ എനിക്കൊരു ചായ തരും. പണ്ട് ഇടുക്ക ഇത്രയും കാലമായിട്ട് ഞാൻ നാദശ ഇരിക്കുന്നോണ്ട് പറഞ്ഞല്ല, ഇത്രയും നല്ലൊരു ചായ ഞാൻ കഴിച്ചിട്ടില്ല. അത് അമ്മ ഓർക്കാൻ കാരണത്തിൽ നാദശയുടെ വീട്ടിൽ നിന്ന് ഉമ്മ തന്നതുകൊണ്ടാണ് എപ്പോഴും ഓർക്കുന്നത്. പിന്നെ അതിന്റെ ടേസ്റ്റും ആദ്യമായിട്ട് അങ്ങനെ ചായ കഴിക്കുന്നോണ്ടാണ് നമുക്ക് അനുഭവം കിട്ടിയത്. നമ്മള് ചിലർ പറയില്ലേ ഇതൊക്കെ എന്ത് പൊറോട്ടയും ബീഫും, നല്ല പഴങ്കഞ്ഞിയില് ഇത്തിരി തൈരും ഒക്കെ ഇട്ടിട്ട് ഇത്തിരി കാന്താരിഞ്ഞരുകി അല്പം ഉള്ളിയും പിരിഞ്ഞിട്ടിട്ട്
അങ്ങോട്ട് ചാരി കുടിച്ചാലുണ്ടല്ല ഒരു വർത്തമീന്റെ കഷ്ണം. എന്തുകൊണ്ടാണ് ആ ടേസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാ അതുകൊണ്ടാണ് ഷൂട്ട് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നല്ലേ നല്ലത്. അങ്ങനെ മനസ്സിൽ നിൽക്കുന്ന സാധനങ്ങളെ നമുക്ക് ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ.